ഓണം എന്നത് കേരളത്തിന്റെ ഏറ്റവും വലിയ ഉത്സവം എന്നതുപോലെ സിനിമയുടെയും ഏറ്റവും വലിയ ഉത്സവകാലമാണ്. തിയേറ്ററുകളെ ഉത്സവ പറമ്പുകളാക്കി വന്നിരുന്ന ആ ഓണക്കാലങ്ങൾ അധികം വൈകാതെ തന്നെ തിരികെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൊറോണയുടെ മൂന്നാം ഘട്ടം അതിരൂക്ഷമായ അവസ്ഥയിലേക്ക് മാറുമ്പോഴും ഒ ടി ടി റിലീസുകളിലൂടെ ആസ്വാദകർക്ക് മുൻപിൽ കാഴ്ച വിരുന്നൊരുക്കുവാൻ തുടങ്ങുകയാണ് ഈ ഓണക്കാലം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന നിരവധി ചിത്രങ്ങളാണ് ഇപ്പോൾ ഓണത്തിന്റെ ഒ ടി ടി ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. നിവിൻ പോളി നായകനായ തുറമുഖത്തിനു ശേഷം ആസിഫ് അലിയെ നായകനാക്കി രാജീവ് രവി സംവിധാനം ചെയ്യുന്ന കുറ്റവും ശിക്ഷയും ഓണം റിലീസായി ഒ ടി ടി വഴി എത്താനാണ് സാധ്യത. ആസിഫ് അലി, സണ്ണി ബെയിൻ, സെന്തിൽ കൃഷ്ണ, അലൻസിയർ, ഷറഫുദ്ദീൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിലൂടെ പ്രശസ്തനായ നടനും പോലീസ് ഉദ്യോഗസ്ഥനുമായ സിബി തോമസ് ആണ് ചിത്രത്തിന്റെ കഥയൊരുക്കിയിരിക്കുന്നത്. ഒരു മോഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പുറത്തേക്ക് അന്വേഷണം നടത്താൻ പോകുന്ന പോലീസ് സംഘത്തിന്റെ കഥയാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ഓഗസ്റ്റ് 13 ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറക്കാൻ അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് ഒടുവിലോ സെപ്റ്റംബർ ആദ്യവാരത്തോ ചിത്രത്തിന്റെ റിലീസിംഗ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ രാജീവ് രവി സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനായെത്തുന്ന ബിഗ് ബജറ്റ് ചിത്രം തുറമുഖവും ഓഗസ്റ്റ് അവസാനമോ സെപ്റ്റംബർ മാസമോ ഒടിടി റിലീസായി എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. വലിയ ക്യാൻവാസിൽ ഒരുങ്ങിയ ചിത്രം തിയേറ്റർ തുറക്കാനായി ഇതുവരെ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ തിയേറ്ററുകൾ തുറക്കുന്ന കാര്യം അനിശ്ചിതത്വമായി നീണ്ടുപോകുന്നതിനാൽ ഒടിടി റിലീസായി ചിത്രം എത്തിക്കാനാണ് പദ്ധതി. നെറ്റ്ഫ്ലിക്സിലൂടെയോ ആമസോൺ പ്രൈം വീഡിയോസ് വഴിയോ തുറമുഖം പ്രദർശനത്തിനെത്തും. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ആന്റണി വർഗീസ് പെപ്പയുടെ ഒരു ചിത്രം എത്തുകയാണ്. നിഖിൽ പ്രേംരാജ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ആനപ്പറമ്പിലെ വേൾഡ് കപ്പ് എന്ന ചിത്രമാണ് ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു പെപ്പെ ചിത്രമായി എത്തുന്നത്. ഫുട്ബോൾ കളി പ്രമേയമാക്കി എത്തുന്ന ചിത്രത്തിൽ പെപ്പയ്ക്കൊപ്പം ബാലു വർഗീസ്, മനോജ് കെ ജയൻ, ലുക്മാൻ, ഐ എം വിജയൻ എന്നിവരാണ് ഒരുമിക്കുന്നത്. ചിത്രം സെവൻസ് ടൂർണമെന്റുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് പറയുന്നത്. ചിത്രത്തിന്റെ ട്രെയിലറും മറ്റും ഈ മാസം തന്നെ എത്തുന്നു. ഓണത്തിനോടനുബന്ധിച്ച് ചിത്രത്തിന്റെ റിലീസിംഗ് ഉണ്ടാവുമെന്നും അണിയറ പ്രവർത്തകർ പറയുന്നുണ്ട്. ഓണത്തിനെത്തുമെന്ന് പ്രതീക്ഷിച്ച ഏറ്റവും വലിയ റിലീസിംഗുകളിലൊന്നായിരുന്നു യൂത്ത് സ്റ്റാർ ടൊവിനോ തോമസ് നായകനായി ബേസിൽ ജോസഫ് ഒരുക്കിയ മിന്നൽ മുരളി. കോവിഡ് പ്രതിസന്ധികൾ കാരണം ചിത്രീകരണം നീണ്ടുപോയ മിന്നൽ മുരളി ഒട്ടേറെ തടസ്സങ്ങൾക്ക് ശേഷം ഇപ്പോൾ വിജയകരമായി ചിത്രീകരണം പൂർത്തീകരിച്ചിരിക്കുകയാണ്. തിയേറ്ററുകൾ പൂർണ്ണമായി തുറന്നതിനു ശേഷം മിന്നൽ മുരളി ക്രിസ്മസ് റിലീസായി പുറത്തിറങ്ങാനാണ് സാധ്യത. തിയേറ്റർ റിലീസിന് ശേഷം മാത്രമേ ഒ ടി ടി വഴി ചിത്രം റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നുമാണ് മിന്നൽ മുരളി ടീം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ബേസിലിനും നായകനായ ടൊവിനോ തോമസിനും മിന്നൽ മുരളി ഒ ടി ടി വഴി റിലീസ് ചെയ്യാൻ താല്പര്യമില്ല എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ആയാലും ഒരുപക്ഷെ തിയേറ്ററുകൾ പൂർണ്ണമായി തുറന്നില്ല എങ്കിൽ മിന്നൽ മുരളിയുടെ റിലീസിംഗ് ഇനിയും വൈകിയേക്കാമെന്നും അഭിപ്രായം പറയുന്നു. എന്തായാലും ഓഗസ്റ്റ് മാസം തന്നെ, അതായത് ഈ ഓണക്കാലത്ത് തന്നെ, മിന്നൽ മുരളിയുടെ ഒരു തകർപ്പൻ ട്രെയിലർ പുറത്തെത്തുമെന്ന് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടുണ്ട്. ദുൽഖർ സൽമാന്റെ ആരാധകർ ഏറെ നാളായി അക്ഷമരായി കാത്തിരിക്കുന്ന ഒരു വമ്പൻ ചിത്രമാണ് കുറുപ്പ്. ഡി ക്യുവിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയായ കുറുപ്പിന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും ആസ്വാദകരും ആരാധകരും എല്ലാവരും. ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രം കുറുപ്പ് ഒരു വർഷമായി റിലീസിംഗ് കാത്തിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് റെക്കോർഡ് തുകയ്ക്ക് കുറുപ്പിന്റെ ഒ ടി ടി അവകാശം സ്വന്തമാക്കിയെന്നൊരു അനൌദ്യോഗികമായ റിപ്പോർട്ട് ഇപ്പോൾ വരുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിലൂടെയോ ആമസോൺ പ്രൈം വീഡിയോസ് വഴിയോ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിംഗ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഓണക്കാലത്തോടനുബന്ധിച്ച് കുറുപ്പിന്റെ ഒരു തകർപ്പൻ ട്രെയിലർ കുറുപ്പ് ടീം പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ റിലീസിംഗ് തീയതിയും ഓണത്തോടനുബന്ധിച്ച് പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. യൂത്ത് ഐക്കൺ പൃഥ്വിരാജും ഒപ്പം റോഷൻ മാത്യു, മുരളി ഗോപി, ഷൈൻ ടോം ചാക്കോ എന്നീ വമ്പൻ താരനിരയെ ഒരുമിക്കുന്ന ഒരു ഗംഭീര ചിത്രമാണ് കുരുതി. ടീസർ കൊണ്ടും ട്രെയിലർ കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ട കുരുതി ആമസോൺ പ്രൈം വീഡിയോസ് വഴി ഓഗസ്റ്റ് 11 റിലീസിംഗിനെത്തുന്നത്. കൊറിയൻ ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ ചിത്രമാണ് സൈക്കോളജിക്കൽ ത്രില്ലറായ ബ്ലൈൻഡ് എന്ന ചിത്രം. ബ്ലൈൻഡിനെ ആസ്പദമാക്കി ലേഡി സൂപ്പർസ്റ്റാർ നയൻതാര കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന തമിഴ് ചിത്രമാണ് നെട്രിക്കൺ. ഏറെ നാളായി നയൻതാര ആരാധകർ കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് നെട്രിക്കൺ. ഓഗസ്റ്റ് 13 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയാണ് നെട്രിക്കൺ റിലീസിംഗിനെത്തുന്നത്. ഐശ്വര്യ രാജേഷ് നായികയാവുന്ന ഭൂമിക ഓഗസ്റ്റ് 22 വിജയ് ടി വിയിലൂടെ ഡയറക്ട് റിലീസിംഗ് നടത്തുകയാണ്. അതിനുശേഷം ചിത്രത്തിന്റെ ഒ ടി ടി റിലീസും ഉണ്ടാവും. യൂത്ത് സ്റ്റാർ പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദൻ, മമത മോഹൻദാസ് എന്നിവരൊരുമിക്കുന്ന ഭ്രമം എന്ന ചിത്രവും ഓഗസ്റ്റിൽ തന്നെയാണ് റിലീസിംഗ് തീരുമാനിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് വഴിയാണ് ഓഗസ്റ്റ് അവസാന വാരം ഭ്രമം റിലീസിംഗിനെത്തുന്നത്. ബോളിവുഡ് ഹിറ്റ് ചിത്രമായ അന്ധാധുനെ ആസ്പദമാക്കിയെടുക്കുന്ന മലയാള പരിവേഷമാണ് ഭ്രമം. കൂടാതെ സണ്ണി വെയിൻ നായകനാകുന്ന പിടികെട്ടാപ്പുള്ളി, ഷൈൻ ടോം ചാക്കോയുടെ
പ്രേതമുണ്ട് സൂക്ഷിക്കുക എന്നിവയും ഈ മാസം തന്നെ ഒ ടി ടി റിലീസായി എത്തുകയാണ്. ജനപ്രിയ താരം ജയസൂര്യയുടെ 100-ാം ചിത്രമാണ് സണ്ണി. രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്യുന്ന സണ്ണി ആമസോൺ പ്രൈം വീഡിയോസ് ഈ മാസം അവസാനമോ സെപ്റ്റംബറിലോ റിലീസിംഗിന് എത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജോജു ജോർജ്, പൃഥ്വിരാജ്, ഷീലു എബ്രഹാം എന്നിവർ ഒരുമിക്കുന്ന ഹൊറർ ചിത്രമാണ് സ്റ്റാർ. ആമസോൺ പ്രൈം വീഡിയോസ് വഴി സ്റ്റാർ ഈ മാസം ഒടുവിലോ സെപ്റ്റംബറിലോ റിലീസിംഗിന് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആഷിക് കപൂറിന്റെ സംവിധാനത്തിൽ ഉണ്ണിയാർ രചന നിർവഹിച്ച് ടൊവിനോ തോമസ് നായകനാകുന്ന ചിത്രമാണ് നാരദൻ. അന്നാബൻ നായികയാവുന്ന ചിത്രം സെപ്റ്റംബർ ആദ്യവാരം ഒ ടി ടി റിലീസായി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാരദന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഓണത്തിനോടനുബന്ധിച്ച് പുറത്തിറക്കാനാണ് അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ സൗബിൻ സാഹിർ നായകനാകുന്ന ജിന്ന്, സിദ്ധാർത്ഥ് ഭരതൻ സംവിധാനം ചെയ്യുന്ന ചതുരം, ആന്റണി വർഗീസ് പെപ്പയെ നായകനാക്കി ടിനു പാപ്പച്ചൻ സംവിധാനം ചെയ്യുന്ന അജഗജാന്തരം എന്നീ ചിത്രങ്ങളുടെ റിലീസും സെപ്റ്റംബർ മാസത്തേക്ക് നീട്ടിയെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ചിത്രങ്ങളുടെ ഒഫീഷ്യൽ ട്രെയിലറും ടീസറും ഈ മാസത്തോടെ പുറത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോളിവുഡിലും ബോളിവുഡിലെയും ആരാധകർ ഏറെ കാലമായി കാത്തിരിക്കുന്ന ഒരു റിലീസാണ് കാർത്തിക് നരേൻ സംവിധാനം നിർവഹിച്ച നരകാസുരൻ എന്ന ചിത്രത്തിന്റെ. ഗൗതം വാസുദേവ മേനോൻ പ്രൊഡക്ഷൻ നിർവഹിച്ച ചിത്രം ഏറെ നാളായി പെട്ടിക്കുള്ളിൽ തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇത് ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അരവിന്ദ് സ്വാമി, ഇന്ദ്രജിത്ത്, ശ്രേയാശരൺ, ആത്മിക എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന നരകാസുരൻ സെപ്റ്റംബർ മാസം ആമസോൺ പ്രൈം വീഡിയോസ് വഴിയാണ് റിലീസിംഗിനെത്തുന്നത്. ഈ ലിസ്റ്റിൽ ഏത് ചിത്രങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ സിനിമാ റിവ്യൂസിനും വിശേഷങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.